ഇനി എനിക്ക് വ്രതം അവസാനിപ്പിച്ചൂടെ? നിന്റെ ഈ പൊട്ടി ഭാര്യ വ്രതം തുറക്കാനായിട്ട് ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. താങ്ക് ഗോഡ്, നിന്റെ ഹസ്ബൻഡ് അത്ര പൊട്ടനൊന്നും അല്ല. അയ്യോ, നീ എനിക്ക് വേണ്ടി ചോക്ലേറ്റ് കൊണ്ടുവന്നോ? നീ അതങ്ങ് താടാ. തരാലോ തരാലോ. മതി അഭയ്, എനിക്ക് നീ ഇങ്ങനെ ജീവിക്കാൻ വയ്യടാ. നമ്മൾ ഒരേ വീട്ടിൽ താമസിക്കുന്നു, പക്ഷെ ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ല. ഇനിയും എത്ര നാളാ ഇങ്ങനെ? ധന്യ, നിനക്കറിയാലോ ഈ മിഷൻ എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഈ മിഷൻ ഒന്ന് കംപ്ലീറ്റ് ആകുന്നത് വരെ എനിക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ ആവില്ല. നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങുന്നതിന് മുൻപേ എനിക്ക് ഒബ്രോയ്സിന്റെ കുടുംബത്തെ തകർക്കണം. ധന്യ അഭയ്, നിനക്ക് ഈ ഒബ്രോയ് ഫാമിലിയോട് ഇത്രയേറെ ശത്രുത എന്തുകൊണ്ടാ? ദേ ആർ നോട്ട് ദാറ്റ് ബാഡ്. അവർ അത്രയ്ക്ക് വെറുക്കപ്പെടേണ്ടവരൊന്നുമല്ല. അവർ വെറുക്കപ്പെടേണ്ടവരാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന പോലെ മറ്റാർക്കും മനസ്സിലാവില്ല. സത്യത്തിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും, പക്ഷെ വീട്ടിലുള്ളവരോട് പറ്റില്ല. രക്തം രക്തത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യും. അഭയ്, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാരണം ഞാനും ഒരു ഒബ്രോയ് കുടുംബാംഗമാണ്. അഭയ് ദേവ് ഒബ്രോയ് എന്റെ ഡാഡി, ദേവൻ ഒബ്രോയ്, ശക്തി ഒബ്രോയ് എല്ലാവരും കസിൻസ് ആയിരുന്നു. ഒബ്രോയ് സാമ്രാജ്യത്തെ വളർത്തി വലുതാക്കാൻ അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഡാഡിയെ അവരെല്ലാവരും കൂടി ബിസിനസ്സിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. എന്തിനാണെന്നറിയോ? എൻ്റെ ഡാഡി ഉണ്ടല്ലോ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിച്ചത്. അതെ ദേവേട്ടാ, ഇത് ചെറിയ തെറ്റൊന്നുമല്ല, വളരെ വലിയൊരു ട്രാജഡിയാണ്. ഈ ഫാക്ടറിയുടെ ഓണേഴ്സ് എന്ന നിലയിൽ ഈ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. ആർ യു മാഡ് മാൻ? സത്യത്തിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാ? ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. അതെനിക്കും അറിയാം, എന്നാൽ ഈ ആക്സിഡന്റ് ഉണ്ടായത് നമ്മുടെ ഫാക്ടറിയിലാണെന്ന് മറക്കരുത്. നൂറുകണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പിഴവുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കാണും, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വിശാൽ, നീ ഞങ്ങളുടെ സഹോദരനായിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്? ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാലോ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം തകരാൻ പോവാ. ഒരുപക്ഷെ ഇവൻ ആഗ്രഹിക്കുന്നു അതായിരിക്കും. നമ്മുടെ ഉയർച്ച ഇവനും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും. ദേവേട്ടൻ എന്ത് വർത്താനായി പറയുന്നേ? ഒബ്രോയ് എംപയർ എന്റെയും കൂടിയാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇത് നീ വിചാരിക്കും പോലെ നിന്റേതല്ല. ഒബ്രോയ് എംപയർ ഈസ് അവേഴ്സ്. നീ ഇവിടെ വെറും ഒരു സാധാരണ എംപ്ലോയി മാത്രമാണ്. ഞാൻ എന്റെ അധികാരം ഉറപ്പിക്കാനൊന്നും വന്നതല്ല ദേവേട്ടാ. അന്നത്തെ ആ ആക്സിഡന്റിൽ മരിച്ച നൂറുകണക്കിന് ആളുകളുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതല നമ്മൾ ഏറ്റെടുക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമാ ഞാൻ വന്നത്. ലെക്ചറർ കൊടുക്കാന്നുള്ള കാര്യം വളരെ ഈസിയാ മാൻ, അത് വളരെ എളുപ്പാ. പക്ഷെ നിനക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഫാക്ടറിയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഞങ്ങൾക്ക് ഇൻഷുറൻസിന്റെ പണം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിട്ടും നീ പറഞ്ഞു വരുന്നത് നമ്മൾ ആ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന്. യു നോ വാട്ട്, നിന്നെ പോലൊരു സഹോദരൻ ആരുടെയെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവന് വേറൊരു ശത്രുവിന്റെ ആവശ്യമില്ല പിന്നെ. യു ആർ ഫയർഡ്. ഗെറ്റ് ഔട്ട്. ആ ഫാക്ടറിയിലുണ്ടല്ലോ എന്റെ പപ്പയ്ക്കും ഷെയർ ഉണ്ടായിരുന്നു. ആ ഫാക്ടറി കത്തിയപ്പോ എല്ലാം തകർന്നു പോയി. സകലത്തും അതും പോരാഞ്ഞിട്ട് അവരെന്റെ ഡാഡിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ബിസിനസ്സിൽ നിന്ന് പുറത്താക്കി. ഒറ്റ രാത്രി കൊണ്ടാണ് ഞങ്ങൾ തെരുവിലായത്. ഈ ശിവൻ ഒബ്രോയും ഓമും രുദ്രനും ഒക്കെ ഇപ്പോഴിങ്ങനെ സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുന്നില്ലേ? അതിലൊക്കെ എനിക്കും അവകാശമുണ്ട്. എന്നാൽ ആ ഒബ്രോയ്സ് കുടുംബമില്ലേ, അവരെന്റെ അധികാരങ്ങളും അവകാശങ്ങളും ആ തട്ടിപ്പറിച്ചെടുത്തത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇനി എന്റെ ഊഴ അഭയ് ദേവ് ഒബ്രോയുടെ ഊഴ. എനിക്ക് ജീവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളിലേക്ക് ഞാൻ അവരെ തള്ളിയിട്ടിരിക്കും, അത് ഉറപ്പാണ്. ധന്യ അഭയ്, ഇതൊക്കെ എങ്ങനെ നടക്കുന്നാ? ഐ മീൻ, നീ ഇവരോടെല്ലാം ഒറ്റയ്ക്ക് എങ്ങനെ എതിർത്ത് നിൽക്കും? ഞാൻ അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല ധന്യ, എല്ലാം ആ ശിവൻ തന്നെ ചെയ്തോളുന്നേ. ഈ കളിയിലുണ്ടല്ലോ ശിവൻ എന്റെ കരുവ, അതുകൊണ്ട് തന്നെ ശിവൻ ഒബ്രോയ്, ഒബ്രോയ് കുടുംബത്തിന്റെ തായ്വേര് പിഴുതെടുത്ത് വലിച്ചെറിഞ്ഞ് കളയും ധന്യ.
ശിവന്റെ ഒരു കാര്യം എങ്ങോട്ടൊക്കെയാ പോകുന്നറിയില്ല. ശിവനില്ലാതെ ഒന്നും എനിക്കങ്ങോട്ട് തിരിയണമില്ല. ഒരു പ്രാവശ്യം ഫോണെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ. എല്ലാരും പറയുന്ന സത്യ, ഹൃദയത്തിനെ ഹൃദയത്തെ തിരിച്ചറിയാൻ കഴിയും. സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ ശിവന്റെ ഫോൺ വരുന്നു. ശിവൻ അറിയോ, ഞാനിപ്പോ അങ്ങോട്ട്. എന്താ പറ്റിയ ശിവ, വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല അനിക, ഞാൻ പറയുന്ന കേൾക്ക്. 25 വർഷങ്ങൾക്ക് മുൻപ് കല്യാണി മിൽസിൽ നടന്ന കാര്യങ്ങളെ പറ്റിയുള്ള രഹസ്യങ്ങൾ അറിയിക്കാനായിട്ട് ഒരാൾ വരുമെന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിലാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരാൾ വരുന്നില്ല എന്നുള്ള കാര്യം എനിക്കും നിനക്കും മാത്രമേ അറിയുള്ളൂ. ഇസ് ദാറ്റ് റൈറ്റ്? അതുകൊണ്ട് ഇന്നത്തെ ഫംഗ്ഷന് ഞാൻ ഉണ്ടാവില്ല. എന്നെ അവിടെ കാണാതിരിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ടെൻഷനാവും. സത്യമായിട്ടും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ അവരെ ഒളിപ്പിക്കുന്നുണ്ടെന്നാണ്. നല്ല പ്ലാൻ ആട്ടോ. പക്ഷേ പ്ലാൻ സക്സസ് ആവണമെങ്കിൽ നീ ഉണ്ടാവണം അനിക. ഞാനവിടെ ഇല്ലാത്ത കാരണം എല്ലാ കാര്യങ്ങളും നീയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. യു ഹാവ് ടു ഹാൻഡിൽ എവരിതിങ്. ഓൾറൈറ്റ്, എല്ലാവരുടെയും മൂവ്മെന്റ്സ് നീ ശ്രദ്ധിക്കണം. നമ്മുടെ ഫോണിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കേ, ശരി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് നീയായിട്ട് ഒരു പ്രശ്നത്തിൽ പോയി ചാടരുത്. ഓക്കെ, നീ അവരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്താ നീ ഒന്നും മിണ്ടാതെ? നിനക്കെന്താ ഒന്നും മനസ്സിലായില്ലേ? എനിക്കെല്ലാം മനസ്സിലായെന്നേ. ടേക്ക് കെയർ. ഇനിയിപ്പോ കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ് ശിവൻ. എല്ലാത്തിനും ഒരു ശ്രദ്ധ ഉണ്ടാവണം. ഐ എം സോറി എടുത്തി, ഞാൻ ശ്രദ്ധിച്ചില്ല. രാവിലെ തൊട്ട് നിന്നെ കണ്ടില്ലല്ലോ. എവിടെ പോയി മുങ്ങിയിരിക്കുകയായിരുന്നു? നിനക്ക് വേണ്ടി രഹസ്യമായിട്ട് ആരെങ്കിലും വ്രതം എടുത്തിട്ടുണ്ടോ മോനെ? വ്രതം തുറക്കാൻ പോയത്? ഇതെന്താ അനികേടുത്ത് കളിയാക്കണം? അല്ല, ഞാൻ സത്യമാണ് ചോദിച്ചത്. എന്തോ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറ. അയ്യോ, അത് അങ്ങനെയൊന്നും. അപ്പൊ നെറ്റിയലി തിലകം എങ്ങനെ? അത് ഞാൻ അമ്പലത്തിൽ പോയിരുന്നേ, അവിടുത്തെ തിരുമേനി തന്നതാ. അപ്പൊ നീ അമ്പലത്തിലും പോവാറുണ്ട്? അതെ എടുത്തി, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും ദൈവത്തോടല്ലേ പറയണ്ടേ? അത് ശരി. എന്നാ നീ എന്താ ദൈവത്തോട് ആവശ്യപ്പെട്ടത്? നല്ല പെൺകുട്ടിയെ കിട്ടണമെന്നാണോ? ഇല്ല, ഈ വീടിന്റെ സന്തോഷം എനിക്ക് വലുത്. പ്രത്യേകിച്ച് ഏട്ടന്റെ എടുത്തിയുടെ ഒക്കെ സന്തോഷം. വിവാഹത്തിന്റെ ദിവസം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയേണ്ടതായിട്ട് വന്നില്ലേ? പിന്നെ കണ്ടുമുട്ടിയപ്പോ ശിവേട്ടനെ എടുത്തി ഓർമ്മയുമില്ല. എനിക്കറിയാം ഏട്ടത്തിയുടെ മനസ്സിലെ സങ്കടം എന്താണെന്ന്. ഏട്ടത്തിയുടെ ആദ്യത്തെ കൗർവ ചൗത്തല്ലേ, അത് ഏട്ടന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയില്ലല്ലേ? അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? വിധിയുടെ വിളയാട്ടമാണിത്. പക്ഷെ ഇവിടെ വീട്ടിലുള്ളവരൊക്കെ എന്റെ കൂടെ നിപ്പുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. നിന്നെയും മോംഡൂനെ പോലെയൊക്കെയുള്ള അനിയന്മാരെ കൂടെ ഉള്ളപ്പോ എല്ലാ സങ്കടവും പറന്നു പോവില്ലേ? മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. നിങ്ങൾ അനിയന്മാര് 3 പേരും ഇങ്ങനെ എന്റെ ചുറ്റും ഉള്ളപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ എടുത്തി, ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അത് നമ്മളായിട്ട് തന്നെ പരിഹരിക്കും. എല്ലാ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് പരിഹരിക്കുന്ന എനിക്ക് ഉറപ്പാ. എന്നാ ശരി, ഒത്തിരി നേരമായില്ലേ, നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചോരപ്പാട് വന്നത് ആരെ കാണാനാ പോയതെന്ന് ഞാൻ ചോദിച്ചപ്പോ അവളൊന്നും വരണ്ടല്ലോ. ഇവളെന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള സത്യം. ഐ മസ്റ്റ് സേ മിസ് ഭവ്യ, നിങ്ങളുടെ CV വളരെ ഇംപ്രസീവാണ്. ഇൻഫാക്ട്, നിങ്ങളെ പോലൊരു പോലീസ് ഓഫീസർ ഞങ്ങളുടെ സെക്യൂരിറ്റി ഏജൻസിയിൽ ജോയിൻ ചെയ്താൽ ഞങ്ങൾക്ക് അത് അഭിമാനവും സന്തോഷവും തരുന്ന കാര്യമാണ്. കൺഗ്രാജുലേഷൻസ്, യു ക്യാൻ ജോയിൻ അസ്. താങ്ക് യു സോ മച്ച്. വെൽക്കം. അയ്യോ, എവിടെ പോകുന്നു? സാലറിയുടെ കാര്യമൊന്നും സംസാരിച്ചില്ലല്ലോ. ഹലോ. ഓ ഓക്കെ സർ. വേണ്ട സാർ, എനിക്ക് ഡിമാൻഡ്സ് ഒന്നുമില്ല. സാർ എന്ത് തന്നാലും എനിക്ക് ജോലി ചെയ്യാൻ സമ്മത. ഐ എം സോറി മിസ് ഭവ്യ, ഈ ജോബ് നിങ്ങൾക്ക് തരാൻ നിർവാഹമില്ല.
അതെന്താ അങ്ങനെ? നിങ്ങൾ എന്നോട് ഫൈനൽ വേർഡ് പറഞ്ഞതല്ലേ ഉള്ളൂ. എന്നിട്ടിപ്പോ ഇപ്പോ ബോസിന്റെ കോളാണ് എനിക്ക് വന്നത്. ഈ ജോലി മറ്റാർക്കോ കൊടുത്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഐ'm സോറി, ദേർ ഈസ് നോ വേക്കൻസി. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ഇവിടുത്തെ എച്ച് ആർ ആവുമ്പോ നിങ്ങൾക്ക് അറിയില്ല ഈ ജോലി ആർക്കാ കൊടുക്കേണ്ടതെന്ന്. പിന്നെ ആരാ നിങ്ങളുടെ ബോസ്? അദ്ദേഹം ആർക്കാ ഈ ജോബ് കൊടുത്തത്? ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റി പറയുന്നത്. സോറി മിസ് ഭവ്യ, ഈ കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. ദിസ് ഈസ് വെരി കോൺഫിഡൻഷ്യൽ തിങ്സ്. ഐ'm സോറി, ദേർ ഈസ് നോ വേക്കൻസി. യു കാൻ ലീവ് നൗ. റോഡി ബോയ്, പണി കഴിഞ്ഞു കേട്ടാ. ഭവ്യയുടെ ഈഗോയും അഹങ്കാരവും ഒക്കെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുക. സോ ഇനിയിപ്പോ ചരട് നിങ്ങളുടെ കൈകളിലാണ്. ഓൾ ദ ബെസ്റ്റ്. ഓ കം ഓൺ റോഡി, നീ എത്ര പ്രാവശ്യം ഇങ്ങനെ താങ്ക്സ് പറയാ? നിനക്കറിയാലോ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തിരിക്കും, അതിന് യാതൊരു സംശയവും. I'm sorry, Miss Bhavya, but ഈ ജോബ് നിങ്ങൾക്ക് തരാൻ നിർവാഹമില്ല. ഹലോ മിസ് ഭവ്യ, ഞാൻ രാഹുൽ വർമ്മയാണ് സംസാരിക്കുന്നത്. ആ പറഞ്ഞോളൂ. I'm the HR manager at Vibral Fashion House. ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ ഫാഷൻ ഹൗസിന് വേണ്ടി ഒരു സെക്യൂരിറ്റി ഇൻചാർജിന് ആവശ്യമുണ്ട്. താങ്കൾക്ക് എങ്ങനെയാ എന്റെ നമ്പർ കിട്ടിയത്? ഞാൻ എന്റെ CV താങ്കളുടെ കമ്പനിക്ക് അയച്ചിരുന്നില്ലല്ലോ. ഞങ്ങളുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. സെക്യൂരിറ്റി ഏജൻസിയിൽ ട്രൈ ചെയ്തെന്നും അവിടുന്ന് ജോബ് കിട്ടിയില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇൻഫാക്ട് മാനേജറാണ് ഭവ്യ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്. ശരി സർ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഗുഡ്. എത്ര സുന്ദരനാടാ നീ ഇന്ന്. നീ ഇവിടെ എന്താ എടുക്കുന്നു? ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ. ഫോർഗെറ്റ് ദാറ്റ്. ഈ സമയം നീ ശിവന്റെ കൂടെ ഉണ്ടാവണ്ടല്ലേ? ശിവൻ ഇപ്പോ വീട്ടിലില്ല. ശിവൻ വീട്ടിലില്ലെങ്കിൽ പിന്നെ എവിടെ? എനിക്കത് അറിയില്ല. ഇൻഫാക്ട് ഇന്നലെ രാത്രി മുതൽ അവനെ കാണാനില്ല. ഗ്രേറ്റ്. എന്നിട്ട് നീ ഇതൊക്കെ ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? ധന്യ, നീ എന്താ എന്നോട് ഇത്ര ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നത്? ശിവൻ എവിടെ പോയെന്നും എന്തിനു പോയെന്നും ആരുടെ കൂടെ പോയെന്നൊക്കെ നീ അറിഞ്ഞിരിക്കണ്ടല്ലേ? നീ എന്തിനാ ചൂടാവുന്നേ? ഇതും നിന്റെ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും, അതാണ് ശിവനെ കാണാത്തതെന്നാ ഞാൻ കരുതിയത്. ഇനി എന്റെ എന്തെങ്കിലും പ്ലാൻ ആണെങ്കിൽ ഞാൻ നിന്നോട് പറയാതിരിക്കുമോ ധന്യ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ തവണ നീ നിന്റെ പ്ലാനുകൾ എന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നീ അസ്യൂം ചെയ്തല്ലേ? ആർ യു മാഡ്? നിന്നെ ഞാൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാ? ശിവന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടിയല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്തത്. പക്ഷെ അതിലൊന്നും നിനക്കൊരു പ്രശ്നമില്ല. നിന്റെ മണ്ടത്തരങ്ങൾ കൊണ്ട് നീ എല്ലാ പ്ലാനും തകർത്ത് കളയും. അപ്പേ സ്വരം താഴ്ത്തി പറയേ, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും കേൾക്കും. അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഉച്ചത്തിൽ സംസാരിക്കാനായിട്ട് നീയാണ് എന്നെ നിർബന്ധിക്കുന്നത്. മണ്ടത്തരങ്ങൾ കാണിച്ചോണ്ടിരിക്കുക, എന്നിട്ട് തർക്കിക്കാൻ വരാം. ജസ്റ്റ് ഗോ, എന്നിട്ട് ശിവൻ എവിടെ ഉണ്ടെന്ന് വേഗം കണ്ടുപിടിക്ക്. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കണെന്നാ? ഞാൻ അവനോട് ഫോൺ ചെയ്ത് ചോദിച്ചാ തന്നെ അവൻ എന്നോട് കള്ളം പറയില്ലെന്ന് എന്താ നിശ്ചയം? എന്നാ പോയി അനികയോട് ചോദിക്ക, എന്നിട്ട് നിന്റെ ബുദ്ധി ഒന്ന് പ്രയോഗിക്ക്. ജസ്റ്റ് ഗോ. സത്യത്തിൽ ശിവൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഈ വാലിത്തൂങ്ങിയുടെ കയ്യിൽ എവിടുന്ന ചോരപ്പാട് വന്നത്? ആരെ കാണാനാ പോയതെന്ന് ഞാൻ ചോദിച്ചപ്പോ അവളൊന്നും വരണ്ടല്ലോ. ഇവളെന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള സത്യം. Thank you.
അനിക, ശിവൻ എവിടെയാണ്? ഇതായിപ്പോ നന്നായി. നിന്റെ ഭർത്താവ് എവിടെയാണെന്ന് നീ എന്നോട് ചോദിക്കുന്നു. ഭർത്താവ് എവിടെ പോയെന്ന് ഭാര്യ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നീ അധികം സ്മാർട്ട് ആവാനൊന്നും ശ്രമിക്കേണ്ട. ഞാനൊരു ഭ്രാന്തിയൊന്നുമല്ല. സത്യമായിട്ടും? എന്നിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. സ്റ്റോപ്പ് ഇറ്റ്, ഓക്കേ? കൂടുതൽ കളിക്കരുത്. അയ്യോ, അതിന് ഞാനിപ്പോ എന്താ കളിച്ചത് തന്നെ? ഓ കം ഓൺ, എനിക്കൊന്നും അറിയില്ലെന്നാണോ നീ കരുതിയത്? ശിവൻ ഇവിടുന്ന് മുങ്ങിയെങ്കിൽ അതിന്റെ പിന്നിൽ നിന്റെ കൈകളാണെന്ന് എനിക്കറിയാം. നീ എന്തായി പറയുന്നേ? ശിവനെ കാണുന്നില്ലേ? എപ്പോ തൊട്ട്? ഇന്നലെ മുതൽ. ഇന്നലെ രാത്രി മുതൽ ശിവൻ ഇവിടെയില്ല. ഇതിനൊക്കെ പിന്നിൽ കളിച്ചത് നീയാണെന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അല്ല, നീ എന്താ വിചാരിച്ച? നീ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് കരുതി ശിവൻ നിന്റെ അടുത്തേക്ക് തിരികെ വരുമെന്നോ? ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഇനി നീ സ്മാർട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നേക്കാൾ രണ്ടിരട്ടി ഓവർ സ്മാർട്ടാ. എന്റെ മുമ്പിൽ ജയിക്കാന്നുള്ള നിന്റെ മോഹം, അത് കളയുന്നതാ നല്ലത്. അയ്യോ തന്നെ, നീ ആള് ഭയങ്കരിയാണല്ലോ. ഇതിപ്പോ ഉറുമ്പിന് ചിറകം മുളച്ചതുപോലെ ആയല്ലോ. അപ്പൊ ഇത്രയും ദിവസവും നീ പാവം കളിച്ച് നടന്നതൊക്കെ വെറുതെ ആയിരുന്നു. അതൊക്കെ നാടകമായിരുന്നല്ലേ? പോട്ടെ, നീ എന്തായാലും എങ്ങനെയായാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ശിവന്റെ കാര്യത്തിലും കൈകടത്താൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ആ ശിവനെ ഇനി തിരിച്ച് വേണ്ട. ധന്യ, നിന്റെ ഭർത്താവല്ലേ, നീ തന്നെ അങ്ങ് കൂടെ വെച്ചോ. നീയൊക്കെ എന്തൊരു ഭാര്യ ധന്യ. നിന്റെ ഭർത്താവിനെ കാണാതായിട്ട് എവിടെയാണെന്ന് നിനക്കറിയില്ല. നിനക്കെങ്ങനെ അറിയാൻ പറ്റുമല്ലേ? ഇന്നലെ രാത്രി നീയും ഇവിടുന്ന് മുങ്ങിയതല്ലേ? നീ ഇന്നലെ കർവാ ചൗത്തിന്റെ വ്രതം എടുത്തിരുന്നില്ലേ? ശിവൻ നിനക്ക് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്തു എന്നറിയോ? ഇനി വൈകുന്നേരം നീ വേറെ ആരെയെങ്കിലും കാണാൻ പോയതാണോ? ഞാൻ ടെറസിലുണ്ടായിരുന്നല്ലോ. ചന്ദ്രൻ ഉദിക്കുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു ഞാൻ. ചന്ദ്രൻ ഉദിച്ചപ്പോൾ ശിവനും ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ വ്രതം തുറന്നതും ശിവൻ തന്നെയാണ്. നീ എന്തായി പറയുന്നേ? ആണോ? പക്ഷെ ഞാൻ കണ്ടിരുന്നില്ലല്ലോ. എപ്പോഴാ ഇതൊക്കെ നടന്നത്? എല്ലാ കാര്യങ്ങളും നീ കാണണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ അനികേ. ആ, പറഞ്ഞത് നേരാണ്. അത് പോട്ടെ, നിനക്ക് ശിവൻ എന്ത് ഗിഫ്റ്റാ തന്നത്? നീ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ നിന്നോട് ഉത്തരം പറയുമെന്ന് കരുതണ്ട. എനിക്കതിന് മനസ്സില്ല. കയ്യിൽ ഇവിടുന്ന ചോരപ്പാട് വന്നത് ആരെ കാണാനാ പോയതെന്ന് ഞാൻ ചോദിച്ചപ്പോ അവളൊന്നും വരണ്ടല്ലോ. ഇവളെന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള സത്യം അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഭവ്യക്ക് ജോബ് എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ? ഐ ഹോപ്പ് യു ആർ ഓക്കേ വിത്ത് ഇറ്റ്. യെസ് സർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സർ. Thank you so much. Actually, ഞങ്ങളുടെ കമ്പനിക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് ഭവ്യ ഞങ്ങൾക്കൊരു ബോണ്ട് സൈൻ ചെയ്ത് തരേണ്ടി വരും. ബോണ്ട് സൈൻ? എന്ത് ബോണ്ടാണ്? എക്സ്ക്ലൂസിവിറ്റി ബോണ്ട്, അതായത് ഒരു കോൺട്രാക്ട് പോലെ. അതനുസരിച്ച് മിനിമം ഒരു 3 മാസത്തോളം ഭവ്യ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ ജോലി ചെയ്തേ പറ്റൂ. അതായത് ഇടയ്ക്ക് വെച്ച് ജോബ് നിർത്തി പോവാൻ കഴിയില്ല. ഇനി അഥവാ പോവുകയാണെങ്കിൽ ഭവ്യ ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിന് ഒരു കോമ്പൻസേഷൻ തരേണ്ടി വരും, വിച്ച് ഈസ് 30 lakhs rupees. സർ, നോ പ്രോബ്ലം. ഞാൻ ഒരിക്കലും ഏറ്റെടുത്ത മിഷൻ പാതിയിൽ ഉപേക്ഷിച്ച് എങ്ങോട്ടും പോവില്ല. അപ്പോൾ ഭവ്യ ഈ ബോണ്ട് സൈൻ ചെയ്യാൻ തയ്യാറാണല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ, എന്നാൽ ഇപ്പോൾ തന്നെ സൈൻ ചെയ്ത് തന്നേക്കൂ. ഷുവർ. താങ്ക് യു. അപ്പോ ഇനി ഭവ്യ ഞങ്ങളുടെ കമ്പനി ഡയറക്ടറെ ഒന്ന് കാണേണ്ടി വരും. അതിനുശേഷം ഭവ്യക്ക് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാം. ഷുവർ സർ. ഈ ദേവനങ്ങളും അച്ഛനും ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? അയാളെ എങ്ങോട്ടാ കൊണ്ടുപോയത്?
സൈനികേ.